അവര് പുറമേള പണിയൊന്നുമില്ലേ, ഉള്ളിൽ ഇപ്പോഴേ ചെയ്യാനുള്ള എന്താണെന്ന് തീരുമാനിച്ചു കാണും. ഈ സാധനെ ഇടിച്ച് വാട്ടണം, ഇതില്ലാതെ നടക്കണം. നീ എടുത്തോടാ. പ്രശ്നം തന്നെയാ, കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കത്തില്ല. അതെനിക്കറിയാം. പിന്നെ നീ അവളെ എന്തോ അങ്ങ് ചെയ്തെന്നാണല്ലോ പറഞ്ഞത്. ആ, പണവും കൊടുത്ത് പറഞ്ഞു വിട്ടതാ. കൈകാര്യം ചെയ്തു എന്നും പറഞ്ഞ അവന്മാര് മടങ്ങി വരികയും ചെയ്തു. അവളെ കാണാതായപ്പോ ഞാൻ അങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. എന്നാ മൊത്തത്തിൽ പറ്റിച്ചു കളഞ്ഞു. നിനക്ക് നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ ചില സമയത്ത് നിന്ന് ഇതുപോലെ ആൾക്കാർ പറ്റിച്ചു കളയും. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവളുടെ ശബ്ദം തന്നെയാണല്ലോ നീ കേട്ടത്. അവൾ എവിടെയുണ്ടെന്ന് എങ്ങനെയെങ്കിലും കണ്ടെത്തണം, എന്നിട്ട് പുലിനെ കൊന്നുകളയണം. അവൾ ജീവിച്ചാൽ നീ മരിക്കും, അല്ലെങ്കിൽ ജയിലിലാവും. അവളിങ് വന്നു കഴിഞ്ഞാ എതിർപക്ഷത്ത് കരുത്തു കൂടും. എന്ന് മാത്രമല്ല, അവൾക്ക് പോലീസ് ബന്ധങ്ങളൊക്കെ ഉള്ളതല്ലേ. ഡിപ്പാർട്ട്മെന്റിൽ അവളെ ഇഷ്ടപ്പെടുന്ന പലരുമുണ്ട്, അതുകൊണ്ട് പല വിവരങ്ങളും അവരെ ധരിപ്പിക്കാം. എനിക്കും ആ ഭയമുണ്ട്, സാറ് രക്ഷിക്കണം. എന്നെക്കാളും തന്ത്രശാലിയാ നീ. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, എനിക്ക് പണം തരുമ്പോ പിശുക്ക് കാട്ടരുതെന്ന്. കള്ളനോട്ടാണെങ്കിലും ആദ്യം 10 ലക്ഷം തരാൻ നിനക്ക് വലിയ മടിയായിരുന്നു. എടാ, എല്ലാ പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്നവന് എത്ര പണം കൊടുത്താലും അതൊന്നും അധികം ആവില്ല. എന്ത് വേണേലും തരാം, അവൾ ഈ നാട്ടിലേക്ക് വരാതിരുന്നാ മതി. അവള് ശരത്തേട്ടനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. തിരികെ വന്നാ ഏതാണ്ടൊക്കെ അങ്ങ് ചെയ്യൂന്ന്. നാരായണ കരള് ദാനം കൊടുത്തപ്പോ തന്നെ വെറുത്തതാ ഞാൻ അവളെ. എന്റെ ചേച്ചി അതെ, അവളും അതെ. സഹായിക്കാൻ പാടില്ലാത്തവരെയൊക്കെ അങ്ങ് സഹായിക്കും. അതെ, അപ്പോഴും താനൊരു കാര്യം മനസ്സിലാക്കണമെന്നുണ്ട്. വിവാഹം കഴിഞ്ഞ ശേഷം പ്രതികാര ബുദ്ധിയോടെ നാരന്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടിയാണ് ഈ മോചിത. എന്ന് മാത്രമല്ല, അവനായിട്ട് വട്ടം കറക്കിയോളാം. അങ്ങനെയുള്ള മോചിത നരന്റെ അച്ഛനോടുള്ള സിമ്പതി കണ്ട്, ആ സമയത്തെ നരന്റെ മാറ്റം കണ്ട് സഹായിച്ചവള. അതിനുശേഷം നരൻ ആരെയും തല്ലിയിട്ടുമില്ല, കൊന്നിട്ടുമില്ല. നന്നാവാൻ തീരുമാനിച്ച ഒരുത്തനെ സഹായിച്ചത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. എന്ന് മാത്രമല്ല, രാഗിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാ ഈ മോചിത. അപ്പോ രാഗി കൊല ചെയ്യപ്പെട്ട വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കില് തന്റെ അളിയനെ വിളിച്ച് അവൾ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല. ജോസിനോടാ വൈരാഗ്യം ഉണ്ടാവേണ്ടത്. എന്നാൽ അതല്ലല്ലോ സംഭവിച്ചത്. എന്റെ ബലമായ വിശ്വാസം മോചിതയുമായി രോഹിണി ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ടെന്ന. അങ്ങനെയെങ്കിൽ അവളെ രോഹിണി ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാവും. നരനും അതിനല്ലേ ശ്രമിക്കൂ. ഇതിനു മുമ്പും ഞാൻ എന്ത് പറഞ്ഞാലും താൻ കണക്കിലെടുക്കില്ലായിരുന്നു. ഇതുപോലെ രോഹിണിയും ജോസിനെയും കുറ്റപ്പെടുത്തുമായിരുന്നു. സംശയം ഉള്ളി വെച്ചുകൊണ്ട് നരനൊപ്പം ചേർന്ന് ജോസിനെ കുത്തിയതാട്ടാൻ. അന്നവൻ മരിക്കാത്തതല്ലേ ഈ പ്രശ്നത്തിനൊക്കെ കാരണം. നന്ദ, എന്റെ നോട്ടത്തില് ജോസ് അന്ന് മരിച്ചാലും ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുമായിരുന്നു. എങ്കിൽ താനെന്ത് പറഞ്ഞേനെ?
അജയേട്ടൻ എങ്ങനെയൊക്കെ അവരെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും സ്വന്തം കുഞ്ഞിനു വേണ്ടി ദാമ്പത്യം വേണ്ടാന്ന് വെക്കാത്ത ശരത്തേട്ടനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. അയാളുടെ കൺമുന്നിലൂടെ ഭാര്യ വഴിവിട്ട് സഞ്ചരിക്കുമ്പോൾ അയാൾ കുഞ്ഞിനെയും കൊണ്ട് പോകണം, അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ അവിടെ കടിച്ചു തൂങ്ങാൻ പാടില്ല. പ്രത്യേകിച്ച് കുഞ്ഞ് അയാൾക്കൊപ്പം പോകാൻ തയ്യാറാവുന്ന സാഹചര്യത്തിൽ എല്ലാം കൂട്ടി നോക്കുമ്പോൾ തൻ്റെ അളിയൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. ഞാൻ നോക്കിയിട്ട് ആ സ്വഭാവത്തിൽ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു തന്നെയാണ്. ഇപ്പോഴും എല്ലാം സഹിച്ച് ഭാര്യ ഇന്നോ നാളെയോ തിരികെ വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ പാവ അവിടെ കടിച്ചു തൂങ്ങുക, അതുമാത്രമാണ് ശരത്തേട്ടൻ്റെ പോരായ്മ. ഞാൻ റെഡിയായിരിക്കുന്നു, നമുക്ക് ഒന്ന് പുറത്തേക്ക് പോയാലോ? ഞാനിപ്പോ പുറത്തുനിന്ന് വന്നല്ലേ ഉള്ളൂ മോളെ. നിങ്ങൾക്ക് ഏത് നിമിഷവും പുറത്തൊക്കെ ചുറ്റാം, നമ്മളൊന്ന് പറയുമ്പോ വലിയ ഡിമാൻഡാ. വൈകുന്നേരം പോവാം മോളെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. വൈകുന്നേരം പോകുമ്പോ ഞാൻ പറഞ്ഞ 10 പവൻ വാങ്ങിച്ചു തരൂ. ഞാൻ കയ്യിലുണ്ടായിരുന്നത് മുഴുവൻ വസ്തു വാങ്ങാനായിട്ട് അഡ്വാൻസ് കൊടുത്തില്ലേ മോളെ, പിന്നെ എങ്ങനെ വാങ്ങിത്തരാനാ? ഇക്ക ഈ പറയണൊക്കെ വെറുതെ, എനിക്കത് വാങ്ങിത്തരണ്ടിരിക്കാൻ വേണ്ടി തന്നെയാ ഈ വസ്തു കച്ചവടത്തിന്റെ കാര്യമൊക്കെ ഇന്ന് പറയണ. ഞാൻ നിന്നോട് കള്ളം പറയോ മോളെ? ഇപ്പൊ ചെറുതായിട്ട് പറയണ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഞങ്ങളുടെ എല്ലാം മയ്യത്തെടുത്തു, എന്നിട്ടും അവന്റെ പിണക്കം കണ്ടില്ലേ. ഇക്ക നമുക്ക് പുതിയ വീട് വെക്കാനാണ് പറമ്പ് വാങ്ങണേ. അനക്ക് ഇഷ്ടപ്പെട്ട വീട് വെക്കും, അല്ലെങ്കിൽ മറിച്ചു വെക്കും. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം പോകുമ്പോ എന്നെ കൂടി കൊണ്ടുപോണേ, ഞാനും കാണട്ടെ നമ്മുടെ പറമ്പ്. അത് പറമ്പിലും മതിലും ഗേറ്റും ഒക്കെ ഉള്ളതാ, അത് പൂട്ടിക്കിടക്ക. അതിനെന്താ, അത് തുറന്നാ പോരെ. നമ്മുടെ കയ്യിലോട്ട് വന്നിട്ടില്ലല്ലോ മോളെ പറമ്പ്, അഡ്വാൻസ് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. ഇപ്പോഴും താക്കോൽ ഓണറിന്റെ കയ്യിലല്ലേ. എന്നാലും നമുക്ക് പുറത്തുനിന്ന് കണ്ടൂടെ. പിന്നെ പുറത്തുനിന്ന് കണ്ടാലും അതിന്റെ മൊത്തത്തിലുള്ള ഏകദേശ രൂപമൊന്നും കിട്ടത്തില്ല. ഒഴിയാൻ വേണ്ടി ഓരോന്ന് പറയുക, ഈ പറയണതൊക്കെ സത്യമാണോ എന്ന് പടച്ചോന് മാത്രം അറിയാം. ഉള്ളത് പോയി, അപ്പോഴാ അവളുടെ വാപ്പാന്റെ പറമ്പ്. അവനെയിട്ട് വട്ടം കറക്കണം, ഇടം വലം തിരിയാൻ സമ്മതിക്കരുത്. ഇപ്പൊ തന്നെ ഭീമാപ്പള്ളി കിടന്ന് ഓടിയത് കണ്ടോ? രഹനയ്ക്ക് 10 പവൻ തരാന്ന് അവൻ ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തതാ, അതിൽ പിടിമുറുക്കണം. അവൻ ഒരു കാരണവശാലും വാങ്ങിത്തരാൻ പറ്റില്ല, പക്ഷേ നമ്മൾ സമ്മർദ്ദം ചെലുത്തണം. ഞങ്ങൾ രണ്ടാളും ഒരിക്കൽ അവനെ പൂട്ടിയപ്പോ എവിടുന്ന അവന്റെ പണത്തിന്റെ സോഴ്സ് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പിന്നെയാ മനസ്സിലായത് രഹനയും രഹനയുടെ വീട്ടുകാരുമാണ് അവനെ സാമ്പത്തികമായി സഹായിക്കുന്നതെന്ന്. ഇനിയിപ്പോ പണം വരുന്ന വഴി എവിടുന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെപ്പോലെ വഞ്ചിക്കപ്പെട്ട മറ്റു പെൺകുട്ടികളും ഉണ്ടാവും ചേച്ചി. അത് നേരാ. പിന്നെ വേറൊരു കാര്യം ഞാൻ ചേച്ചിയോട് പറയാൻ മറന്നു. കീരിക്കാടൻ ജോസ് എന്ന പേരെടുത്ത ഒരു ക്രിമിനലുമായിട്ട് ഓന് ബന്ധമുണ്ട്. അയാൾ ഒരിക്കൽ വീട്ടിൽ വന്നിരുന്നു. വലിയ കുരുക്കിലാ നമ്മളൊക്കെ ചെന്ന് പെട്ടിരിക്കുന്നത്. കൊലപാതകവും ജയിൽവാസവും ഒക്കെ കഴിഞ്ഞവനാ ഈ കീരിക്കാടൻ ജോസ്. അതുപോലെ എത്ര ജയിൽ പുള്ളികളുമായിട്ട് ഇവന് ബന്ധം കാണുമെന്ന് എങ്ങനെ അറിയാം?
അതുപോലെ ഒരുത്തനെയാ നമ്മള് വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഓനെ വലിച്ചു കീറണം ചേച്ചി. ഓൻ എത്ര വലിയ ദുഷ്ടനാണേലും ശരി, മരണത്തെക്കാളും വലിയ വേദന തന്നല്ലോ നമുക്കൊക്കെ. ഇനി ഇതിനേക്കാളും കൂടുതൽ എന്തുണ്ടാവാനാ? അതുകൊണ്ട് ഓൻ ഇനി കൊടും കുറ്റവാളികളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും ഓൻ കിടന്ന് ഉരുകണം, ഉരുകി ഉരുകി തീരണം. എന്നിട്ടേ ഞാൻ ഈ തിരുവനന്തപുരം വിട്ട് മലപ്പുറത്തേക്ക് പോകൂ. ഇവിടെ വന്നതിന് ശേഷം എങ്ങനെ നോക്കിയാലും ഒരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല. ആകെ മെച്ച അനക്ക് മാത്ര. എന്റെ കെട്ടിയോളിന്റെ അടുത്തുനിന്ന് എനക്ക് മാറിക്കാൻ പറ്റിയല്ലോ. രഹനമോക്കാണ് കൂടുതൽ സങ്കടം, പിന്നെ ഓള് ഉമ്മാക്കും. അതെല്ലാം കാണുമ്പോ പിന്നെ ഞമ്മളെ കാര്യം പറയണ്ടല്ലോ. പിന്നെ ഉമ്മ അത്ര സുഖത്തിലല്ല. എല്ലാം കൂടി ആലോചിക്കുമ്പോ നമുക്ക് തിരിച്ചു പോയാലൊന്ന് ആലോചിക്ക. പോകാം പാപ്പ, അതാ നല്ലത്. ഷാജാൻ വരുന്ന വരട്ടെ. ഓൻ എങ്ങനെ വരാനാണ്ട? സ്വന്തം കെട്ടിയോളെ പറ്റി ഒരു ചിന്തയില്ലാത്ത ആളാ ഓന്റെ ബാപ്പ. സൂക്കേടൊക്കെ മാറിയെങ്കിലും ഒരൊറ്റയ്ക്ക് ഇവിടെ ഇട്ടിട്ട് വരുന്നത് ശരിയാണോ? അതിനെ കൊണ്ട് ഷാജഹാൻ ഓൻ ഇഷ്ടപ്പെട്ട നിലപാടെടുക്കട്ടെ. നമുക്ക് പോവാ. എന്താ ബാപ്പയും മോനും കൂടെ ഗഹനമായൊരു ചർച്ച? അല്ല, നമ്മള് നാട്ടിലേക്ക് തിരിച്ചു പോയാലൊന്ന് ആലോചിക്ക. ശരിക്കും പറഞ്ഞ എന്റെ വാപ്പാനെ കൊണ്ട് എല്ലാവരും പൊരുത്തുമുട്ടിയല്ലേ. അത് മാത്രല്ല, മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേട്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പോവാനെ ഞാൻ പറയൂ, എത്രയും വൈകാതെ ഞാനും അങ്ങത്ത. അപ്പോ ഉമ്മാന്റെ കാര്യം? കുഴപ്പമില്ലാന്നേ, ഉമ്മാനെ നോക്കാൻ ഞാൻ ഒരാളെ വെക്കാം. അപ്പൊ പിന്നെ രഹനയ്ക്ക് സന്തോഷമാവുമല്ലോ, അതുകൊണ്ട് ഓട് പോവാൻ എതിർപ്പൊന്നും പറയില്ല. നമ്മള് മലപ്പുറത്തേക്ക് പോകുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അതെന്തിനാ അങ്ങോട്ട് പോണേ? ആഹാ, അത് കൊള്ളാം. അപ്പൊ നമ്മുടെ വീടൊക്കെ മറന്നു മോള്? വീട് മറന്നല്ല. ശരിക്കും ഞാൻ എവിടെയാ ബാപ്പ നിക്കേണ്ടത്? നിന്റെ വീട്ടിലോ അതോ എന്റെ ഇക്കാന്റെ വീട്ടിലോ? അങ്ങനെയുള്ള കോംപ്ലക്സ് ഒന്നും വേണ്ട. ഇവിടെ ശ്വാസം മുട്ടി താമസിക്കുന്നതിലും നല്ലത് തൽക്കാലം ഒരു മാറ്റം തന്നെയാ. എന്റെ ഇക്കാക്കൊപ്പം താമസിക്കുന്നത് എനിക്കൊരു ശ്വാസം മുട്ടല്ലോ. എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയണേ? ഉമ്മ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉമ്മക്ക് പൂർണ്ണമായിട്ട് അസുഖം വിട്ടുമാറിയിട്ടില്ല. ഈ സമയത്ത് മരുമോളായ ഞാനും കൂടി പോണ ശരിയാണോ? ഏതായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഇനി വരുന്നുള്ളൂ. ബാബാക്കും ഉമ്മക്കും നവാസക്കാക്കും പോണെങ്കിൽ പൊയ്ക്കോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും കുറച്ച് ദിവസം കൂടി ഇവിടെ നിക്കാ. അല്ലടോ നവാസേ. അതാ ബാബ നല്ലത്. എല്ലാം വാപ്പാന്റെ മോളുടെ ഇഷ്ടം. ഷാജാന് നമ്മളിവിടെ നിൽക്കുന്ന അത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതിന് നമ്മളിവിടെ സ്ഥിരതാമസത്തിന് വന്നാലല്ലോ. മലപ്പുറത്തുകാരി കെട്ടിയോളുടെ അയലത്തുകാരിയാണ് രഹ്ന അല്ലേ? എന്നിട്ട് സ്വന്തം കെട്ടിയോള് എന്റെ കെട്ടിയോന്റെ കാമുകി. രഹന എന്റെ ഭാര്യ, സമ്മതിച്ചു എന്ന് കരുതി അവള് നന്ദന്റെ കാമുകി അല്ലാതാവുന്നില്ല. ഇനി ഈ അടവ് മാറ്റിക്കൂടെ ശരത്തേട്ടാ. ഇത് അടവൊന്നുമല്ല. ഒരു ദിവസം രഹനെ ആരോട് സംസാരിക്കുന്നത് വളരെ യാദൃശ്ചികമായിട്ടാ ഞാൻ കണ്ടത്. ആ സംസാരം ഏതാണ്ട് അരമുക്കാൽ മണിക്കൂറോളം നീണ്ടു. എല്ലാം കഴിഞ്ഞ ശേഷം രഹന കാണാതെ മൊബൈൽ ചെക്ക് ചെയ്തപ്പോ
അവിടെ സംസാരിച്ചിരിക്കുന്നത് നന്ദനുമായിട്ടാ. അവരുടെ സംസാരം കേവലം പരിചയക്കാരെ തമ്മിലുള്ള സംസാരമായിരുന്നില്ല. അന്നാ നന്ദനും രഹനിയും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. കള്ളത്തിൽ മുങ്ങിനൊക്കെ നാളാ ശരത്തേട്ട്, അതുകൊണ്ട് പറയുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധവുമില്ല. അമ്മയാവാൻ പോകുന്ന നിന്നെ നന്ദൻ അവഗണിക്കണം എന്നുണ്ടെങ്കിൽ അത് നിന്റെ പ്രവൃത്തി കൊണ്ട് മാത്രമല്ല, അതിന്റെ പിന്നിൽ രഹനയോടുള്ള സ്നേഹമുണ്ട്. ഞാൻ പറയുന്നത് കെട്ടുകഥയാണെന്ന് നിനക്ക് വേണമെങ്കിൽ കരുതാം, എന്നാൽ അതുകൊണ്ട് നിനക്ക് നഷ്ടമുണ്ടാവും. ശരി, ശരത്തേന്റെ വാക്കുകൾ ഞാൻ തള്ളിക്കളയുന്നില്ല. എന്നാലും ഭയങ്കര ആ പെണ്ണിവിടെ വന്നപ്പോ പിന്നമ്പുറത്തോട് ഓടിയതും ശ്വാസമുട്ടിയതും അവളുടെ കഴുത്തിൽ കെട്ടിതലിയുള്ളോണ്ടായിരുന്നല്ലേ. രണ്ട് ഭാര്യമാരെ ഒന്നിച്ചു കൂടി, മൂന്നാമതൊരുത്തി അടുത്തു തന്നെ ഉണ്ട്. എന്തായാലും സമ്മതിക്കണം. മറ്റുള്ള രണ്ടിനേക്കാളും പാവാരോഹന. എന്നാ അവള് സത്യങ്ങൾ അറിഞ്ഞ അപകടോ? അവൾക്ക് ചുറ്റുമുള്ളവരടഞ്ഞു കഴിഞ്ഞാ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. അത് മനസ്സിലായി, നന്നായിട്ട് മനസ്സിലായി. ആ കേളവി മാത്രം മതി ശരത്തേണ്ട കാറ്റൂരി വിടെ. മനസ്സിലായല്ലോ, അതുകൊണ്ട് ഒറ്റരുത്. ശോ, ഞാനായിട്ട് ശരത്തേണ്ണ ദോഷം ഉണ്ടാവുന്ന ഒന്നും ചെയ്യില്ല. എങ്കിലും ഒന്ന് സൂക്ഷിക്കണം, ചെലപ്പോ രോഹിണി ചേച്ചി അറിഞ്ഞിട്ടുണ്ടാവും അവള് ശരത്തേണ്ട ഭാര്യയാണെന്ന്. എനിക്കും അങ്ങനെ ചില സംശയങ്ങളുണ്ട്. പിന്നെ രഹനയൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, അറിഞ്ഞ ഇതായിരിക്കില്ല പ്രതികരണം. അവളെ ഉടനെ തന്നെ എല്ലാവരും വിളിച്ചറിയിച്ചേനെ. അറിയിച്ചാ പിന്നെ നീ പറഞ്ഞില്ലേ ഒരു കളിയുടെ കാര്യം, അവരെന്നെ അങ്ങ് നിർത്തി പൊരിച്ചെടുക്കും, വെട്ടി തുണ്ടം തുണ്ടാക്കും, അതിലൊരു സംശയവും വേണ്ട. രോഹിണി ചേച്ചിയും ലീനയും ജോസിനെയും ഒന്നും നന്ദേട്ടൻ വിശ്വസിക്കില്ല. എന്നാ ഈ പറയുന്ന രഹിനയുമായി അവിഹിത ബന്ധം ഉണ്ടെന്ന് വരെ ശരത്തേട്ടൻ പറയുന്നു. ആ നിലയ്ക്ക് അവള് പറയുന്ന മുഖവിലേക്ക് എടുക്കില്ലേ. രോഹിണിയും രഹിനിയൊക്കെ തമ്മിൽ തെറ്റിക്കണം, അതിനുള്ള തന്ത്രങ്ങൾ ശരത്തേടിനെ ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എല്ലാം എല്ലായ്പ്പോഴും ഫലിച്ചെന്ന് വരില്ലടി. നീ പറഞ്ഞതുപോലെ നന്ദൻ സംഭവം അറിഞ്ഞാലും ചോര ഛർദ്ദിച്ച് മരിക്കേണ്ടി വരും. കൈവിട്ട കളിയാ, എങ്കിലും പൊരുതി നിൽക്കും ഈ തലച്ചോറിൻ്റെയും ഇതുവരെ പിഴയ്ക്കാത്ത നാക്കിൻ്റെയും ബലത്തിൽ. മോചിത മോള് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് വെറും വാർത്ത മാത്രല്ല, അത് സത്യ. തൃച്ചന്തൂരിനടുത്ത് വെച്ച് എന്റെ ഒരു പരിചയക്കാരൻ മോചിതയെ കണ്ടുന്നു. അതെ, മാർക്കറ്റിൽ പച്ചക്കറി വിൽക്കുന്ന സദാനന്ദനാ മോളെ കണ്ടത്. അയാൾക്ക് മോചിതയെ നന്നായിട്ട് അറിയാലോ. പിന്നാലെ ചെന്നപ്പോ കാറി കയറി പോയെങ്കിലും ഗ്ലാസ് മാറ്റിയിട്ട് ഉടനെ വരൂന്ന് വിളിച്ചു പറഞ്ഞെന്ന്. അപ്പൊ അവള് വരുമല്ലേ, എന്റെ കാത്തിരിപ്പ് വെറുതെ ആവില്ലല്ലേ. ഇനിയിപ്പോ അതിനാ കൂടുതൽ സാധ്യത. നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒക്കെ എല്ലാം വരും. സസ്പെൻഷനിലാണെങ്കിലും മോചിതയെ വിശ്വാസമുള്ള കുറച്ച് പോലീസ് ഓഫീസേഴ്സ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അവര് മോചിത പറയുന്നത് മുഖവിലേക്ക് എടുക്കാതിരിക്കില്ല. ഇനിയിപ്പോ മോചിത വന്ന ആ പഴയ വീട്ടിൽ താമസിക്കണ്ടല്ല, എന്റെ ഭാര്യയായിട്ട് വരാൻ അവക്കും ആഗ്രഹം ഉണ്ടാവല്ല. മോനെ എന്ന് കരുതി കൂടുതൽ സന്തോഷമൊന്നും വേണ്ട. മോചിതയുടെ വരവിനെ ഭയക്കുന്ന ഒരുപാട് പേരുണ്ട് പുറത്ത്. അവര് നിങ്ങൾ തമ്മിൽ കൂടിച്ചേരാതിരിക്കാൻ ശ്രമിക്കും, പ്രത്യേകിച്ചും ശരത്ത്. ആ ഭീഷണിയൊക്കെ നമ്മളെക്കാളും മുമ്പേ അവൾ അറിഞ്ഞിട്ടുണ്ടാവോച്ചാ. ഞാൻ ഒരിക്കൽ കൊലവിളിയായിട്ട് നടന്നപ്പോഴും അവൾ ഇതേപോലെ രക്ഷപ്പെട്ടതാ. പിന്നീട് കാക്കിയിട്ടുണ്ടാ മടങ്ങി വന്നത്. അതുപോലെ ഇത്രയും ദിവസം മാറിയുന്നതിന് പിന്നിലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും. അവൾ മടങ്ങി വരുന്നത് കുറച്ചുകൂടെ കരുത്തോടെ ആയിരിക്കും, അതെന്റെ വിശ്വാസ. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എന്നാലും ഭയന്ന പോലെ എന്റെ മോളും ഭരിച്ചില്ലല്ലോ. രോഹിണിയുടെ നിരപരാധിത്വം എല്ലാവരും അറിയും. ശരത്ത് പിടിക്കപ്പെടും, ശേഷം നീയും മോചിതയും ഒന്നിച്ച് ജീവിക്കും.
ഇതൊക്കെ കുറെ നാളായിട്ടുള്ള അച്ഛൻ്റെ സ്വപ്ന. അത് ഇനിയെങ്കിലും നടക്കട്ടെ. പാവം കൊച്ചല്ലേ മോളെ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ അമ്മച്ചി? ഞങ്ങൾ കുറച്ച് പാവങ്ങളെ തന്നെയാ ഇവനെ പോലെ ഉള്ളവന്മാര് പറ്റിക്കുന്നത്. അതും ശരിയാ മോളെ, അതുകൊണ്ടാ പറയുന്നത്. പെൺകുട്ടികളായാലും കുറച്ച് തൻ്റെടോ ഒക്കെ വേണം, അടക്കവും ഒതുക്കവും വേണം, പിന്നെ വേണ്ട സമയത്ത് ധൈര്യവും കാട്ടണം. അമ്മച്ചിക്ക് അറിയില്ല അവന്റെ സ്നേഹം പിടിക്കപ്പെടുന്നത് വരെ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ആണെന്ന് ഏത് പെണ്ണും ചിന്തിച്ചു പോവും. ഒരു രണ്ടു ദിവസം മാറി നിന്ന വല്ലാത്തൊരു മനപ്രയാസമാ പിന്നെ. അതുകൊണ്ടല്ലേ 4.5 വർഷം മോളുമായി കാത്തിരുന്നത്. എന്നിട്ട് അവസാനം പോയില്ല എല്ലാം. ഈ രഹ്ന എന്ന് പറയുന്ന പെങ്കൊച്ചിന്റെ ആൾക്കാരെ അറിയിക്കുമോളെ? എന്റെ ഊഹം ശരിയാണെങ്കിൽ നീ ഇന്നുറങ്ങില്ല. മയക്കത്തിലേക്ക് വീഴുമ്പോ ഉറക്കം കെടുത്താൻ ഒരു ദുസ്വപ്നമായി മോചിത മുന്നിൽ വന്ന് നിൽക്കും. മുറുകെ പിടിക്കാൻ പറ്റിയ ഒരു ആയുധം ഇപ്പൊ നിന്റെ കൂടെ തന്നെയുണ്ട്. തട്ടുകട നന്ദൻ. അയാളെ പറയണതൊന്നും അധികമല്ല. അതിന്റെ പേരില് ഇക്ക എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അങ്ങ് ഉപേക്ഷിച്ചോട്ടെ.